ഹലോ എവരിവൺ ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് അഥവാ തലയിലെ നീർക്കെട്ട് ഒരുപക്ഷെ സൈനസൈറ്റിസ് എന്ന വാക്കിനേക്കാൾ ഉപരി എല്ലാവർക്കും ചിരപരിചിതമായത് തലയിലെ നീർക്കെട്ട് എന്നതായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പ്രോബ്ലം വരാത്തവർ കുറവായിരിക്കും സൈനസൈറ്റിസ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് തന്നെ ആദ്യം എന്താണ് സൈനസസ് എന്ന് നോക്കാം സൈനസസ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിക്കുള്ളിലെ വായു അറകളാണ് ഇത് നമ്മുടെ മൂക്കിൻ്റെ ഇരുവശത്തും അതുപോലെ നെറ്റിയുടെ ഇരുവശത്തും കവിളിലും ഒക്കെയായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സൈനസസിൻ്റെ ഉള്ളിൽ മ്യൂക്കസ് മെംബ്രെയിൻസ് ഉണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു ഈ സൈനസിൻ്റെ ഉള്ളിലൂടെയാണ് ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്വസിക്കുമ്പോൾ ആ അടങ്ങിയിട്ടുള്ള ജേംസിനെ ട്രാക്ക് ചെയ്തു വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ തലയുടെ ബാലൻസ് നിലനിർത്തുവാനെല്ലാം ഈ സൈനസസ് നമ്മളെ സഹായിക്കുന്നു ഇങ്ങനെ സൈനസസിന് വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് അതല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത് ഇത് അക്യൂട്ട് ആയിരിക്കാം അതല്ലെങ്കിൽ ക്രോണിക് ആയിരിക്കാം അതായത് പെട്ടെന്ന് വരുന്ന ടൈപ്പും ഉണ്ട് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതുമായ സൈനസൈറ്റിസും ഉണ്ട് പെട്ടെന്ന് വരുന്നത് അധികവും ഒന്നുകിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അതല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് കാരണമായിരിക്കാം എന്നാൽ വിട്ടുമാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഒരു അലർജി ഉള്ളവർക്കാകാം അതായത് സ്മോക്ക് ചെയ്യുന്നവരിലും അതല്ലെങ്കിൽ പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ അലർജി കാരണം സൈനസൈറ്റിസ് വിട്ടുമാറാതെ നിൽക്കാം അതുമല്ലെങ്കിൽ മൂക്കിന്റെ പാലത്തിൽ ഉണ്ടാകുന്ന വളവ് മൂക്കിലുണ്ടാകുന്ന പോളിപ്പ് അല്ലെങ്കിൽ ദശ കുട്ടികളിൽ ഉണ്ടാകുന്ന അഡിനോയിഡ് ഗ്രന്ഥി വീക്കം ഇവയെല്ലാം കാരണം നമ്മുടെ മൂക്കിൽ നിന്നും സൈനസിസിലേക്കുള്ള എയർ പാസേജ് അടഞ്ഞിരിക്കും ഇത് കാരണവും പലർക്കും വിട്ടുമാറാതെ സൈനസൈറ്റിസ് ഉണ്ടാവാം പല ആളുകൾക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടും അതല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടും ജലദോഷം മാറാതെ നിൽക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ സൈനസൈറ്റിസ് കാരണമായിരിക്കും ഇനി സൈനസൈറ്റിസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അതായത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൈനസൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ അതല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് തലവേദന തന്നെയാണ് സൈനസൈറ്റിസ് ഉള്ളവർക്ക് പ്രധാനമായും വേദന അനുഭവപ്പെടുന്നത് നെറ്റിയുടെ ഇരുവശത്തുമായിരിക്കും അതായത് നെറ്റിയുടെ താഴെ കണ്ണിൻ്റെ മുകളിലായിട്ടായിരിക്കും പലർക്കും വേദന അനുഭവപ്പെടുന്നത് ഈ ഭാഗത്തായി പലരും പറയുന്നത് കേൾക്കാം കണ്ണ് തുറക്കാൻ വയ്യ കണ്ണിന് ഭാരം തോന്നുന്നു അടഞ്ഞു പോകുന്നു എന്നെല്ലാം അതുപോലെ തന്നെ മൂക്കിൻ്റെ ഇരുവശത്തും വേദന തോന്നാം അതല്ലെങ്കിൽ മാക്സിലറി സൈനസ് ഇവിടെയാണ് നമ്മുടെ മാക്സിലറി സൈനസ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വശത്തും വേദന തോന്നാം ഇതിങ്ങനെ പല്ലിൻ്റെ മോണയിലേക്ക് ഇറങ്ങി പലർക്കും പല്ല് വേദനയും അതുപോലെ തന്നെ മോണയ്ക്ക് വീക്കം എല്ലാം ഉണ്ടാവാം ചിലർക്ക് തലയ്ക്ക് ഭാരം തോന്നാം അതായത് ഫീലിംഗ് ഓഫ് ഹെവിനെസ് അതുപോലെ തന്നെ തല താഴേക്ക് കുനിയുമ്പോൾ തലയ്ക്ക് ഭാരം തലയ്ക്ക് ഈ നെറ്റിയിലായി വേദന അതായത് ഫ്രോണ്ടൽ സൈനസിനെ ബാധിക്കുമ്പോഴാണ് ഇങ്ങനെ താഴേക്ക് കുനിയുമ്പോൾ തലയ്ക്ക് ഭാരം തോന്നുക തലയ്ക്ക് വേദന വരിക ഇവയെല്ലാം വരുന്നത് മറ്റൊരു ലക്ഷണമാണ് മൂക്കൊലിപ്പ് അതൊരു പക്ഷേ മഞ്ഞ കളറിലാവാം അതല്ലെങ്കിൽ പച്ച നിറത്തിലാവാം ഇതുമല്ലെങ്കിൽ ചിലർക്ക് ചുവന്ന കളറിലോ അതല്ലെങ്കിൽ കറുപ്പ് നിറത്തിലോ എല്ലാം വരാം ഈ മ്യൂക്കസ് മെമ്പ്രെയിൻസിന് ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോഴാണ് ചിലർക്ക് മൂക്കിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള രക്തം വരുന്നത് അതല്ലെങ്കിൽ കുറച്ച് പഴകി കഴിയുമ്പോൾ അത് കറുപ്പ് നിറത്തിലെ സ്രവമായും വരാം മൂക്കടപ്പ് ഇത് രണ്ട് മൂക്കും മാറി മാറി അടഞ്ഞുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ മൂക്ക് മൊത്തമായും അടഞ്ഞിരിക്കാം ഇങ്ങനെ മൂക്കിൽ ദശയുള്ളവർക്ക് അതല്ലെങ്കിൽ അഡിനോയിഡ് അടിനോയ്ഗ്രന്ഥി വീക്കമുള്ളവർക്കെല്ലാം മൂക്കടപ്പ് വളരെ കൂടുതലായിരിക്കും അവർക്കൊരു പക്ഷെ മൂക്കൊലിപ്പിനെക്കാളും മൂക്കടപ്പായിരിക്കും കൂടുതലായും ഉണ്ടാവുക ചിലർ തൊണ്ടയിൽ കഫം ഇരിക്കുന്നതായി പറയാറുണ്ട് അതായത് ഈ സൈനസസിൽ നിന്നുള്ള സ്രവം ഒരു പക്ഷേ മൂക്കിലൂടെ താഴേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ തൊണ്ടയിലേക്ക് ഇറങ്ങി വരാറുണ്ട് അതായത് മൂക്കിൽ ദശ അതല്ലെങ്കിൽ അടിനോയിൻ ഗ്രന്ഥിവീക്കം എല്ലാം ഉള്ളവർക്ക് ഇത് നേരെ വായിലേക്ക് ഇറങ്ങി വരും ഇതിനെയാണ് പോസ്റ്റ് നെയ്സൽ ഡ്രിപ്പിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ കഫം തൊണ്ടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പലർക്കും വായ്ക്ക് ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ടേസ്റ്റ് ഫീൽ ചെയ്യാൻ കഴിയില്ല ചിലർക്ക് സ്മെൽ ഫീൽ ചെയ്യാൻ കഴിയില്ല മൂക്കടഞ്ഞിരിക്കുന്നത് കൊണ്ട് മണം തിരിച്ചറിയാൻ സാധിക്കില്ല ഇതെല്ലാം സൈനസൈറ്റിസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം നമ്മൾ ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ഒരുപക്ഷെ അവരുടെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി നോക്കാറുണ്ട് അതല്ലെങ്കിൽ ഈ ഭാഗത്തെല്ലാം പ്രസ് ചെയ്ത് നോക്കും ഇതിനെയാണ് സൈനസ് ടെൻഡർനെസ് എന്ന് പറയുന്നത് ഈ സൈനസസിൽ കഫം ഇരിക്കുമ്പോൾ ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാം അതല്ലെങ്കിൽ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസായി നമുക്കൊരു സൈനസസിൻ്റെ എക്സ്റേ എടുക്കാം ഇനി കൂടുതലുണ്ടെങ്കിൽ ഒരു സി ടി സ്കാൻ വഴിയും നമുക്ക് സൈനസസ് കണ്ടെത്താം അതല്ലെങ്കിൽ നെയ്സൽ എൻഡോസ്കോപ്പി വഴി നമുക്ക് മൂക്കില് ദശയോ അതല്ലെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥി വീക്കം എല്ലാം ഉള്ളവർക്ക് നെയ്സൽ എൻഡോസ്കോപ്പി വഴിയും നമുക്ക് സൈനസസ് അടഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും ഇനി സൈനസൈറ്റിസിനുള്ള പരിഹാരം ഇതിൻ്റെ പരിഹാരം എന്തായാലും കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നതിന് ഉപരി നമുക്ക് അറിയാം ചില കാരണങ്ങൾ കൊണ്ട് സൈനസൈറ്റിസ് വരാമെന്ന് അതായത് മൂക്കിലുള്ള ദശ അതല്ലെങ്കിൽ അലർജി ഉള്ളവർക്കെല്ലാം ഇതോടൊപ്പം തന്നെ ഈ അലർജിക്ക് അതല്ലെങ്കിൽ മൂക്കിലുള്ള ദശയ്ക്ക് പരിഹാരം കണ്ടാൽ മാത്രമേ സൈനസൈറ്റിസ് വിട്ടുമാറുകയുള്ളൂ ഇന്ന് ഇതിനെല്ലാം ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അതായത് മൂക്കിലെ ദശയ്ക്ക് കുട്ടികളിലെ അടിനോയിഡ് ഗ്രന്ഥി വീക്കത്തിന് അലർജിക്ക് ഇവയെല്ലാം ഹോമിയോപ്പതി മരുന്നിലൂടെ നമുക്ക് ശാശ്വത പരിഹാരം കാണാം അതോടൊപ്പം തന്നെ നമുക്ക് സൈനസൈറ്റിസും മരുന്ന് കഴിച്ച് മാറ്റാവുന്നതാണ് എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് നമ്മൾ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് അതായത് ഒരു ജലദോഷം അല്ലെങ്കിൽ തലവേദന വന്നു കഴിഞ്ഞാൽ പലരും നന്നായി തലയിൽ എണ്ണ തേച്ച് കുളിക്കും ഒരു കുളി കഴിഞ്ഞാൽ തന്നെ തലവേദന മാറും എന്ന് പറയുന്നവരാണ് മിക്കവരും എന്നാൽ സൈനസൈറ്റിസ് ഉള്ളവർ തല നനയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം അതായത് മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഒരു മൂന്നോ നാലോ ദിവസം തലവേദന മാറുന്നത് വരെ തല നനയ്ക്കാതിരിക്കുക എന്നാൽ പെട്ടെന്ന് നമുക്ക് മാറ്റം ലഭിക്കും ഞാൻ ഈ പറഞ്ഞതെല്ലാം സാധാരണ എണ്ണകൾ ഉപയോഗിക്കുന്നവർക്കാണ് എന്നാൽ ആയുർവേദത്തിൽ ഇതിന് പ്രത്യേകമായും എണ്ണയുണ്ടാവും അത് ഡോക്ടറോട് ചോദിച്ച് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് മറ്റൊന്ന് ആവി പിടിക്കാം അതായത് നമ്മൾ വീട്ടിൽ തന്നെ നമുക്കൊരു വേപ്പറൈസർ അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം നിറച്ച് ഒന്നുകിൽ അതിൽ പുൽത്തൈലം ഇട്ട് ആവി പിടിക്കാം അതല്ലെങ്കിൽ ചെറു കുറച്ച് ഉപ്പിട്ടിട്ട് ആവി പിടിക്കാം ഇത് നമ്മുടെ സൈനസസിനുള്ളിലുള്ള കഫം താഴേക്ക് ഇറങ്ങി വരാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ ചൂട് തട്ടുമ്പോൾ നമ്മുടെ കപം ലൂസായി പെട്ടെന്ന് തന്നെ മൂക്കിലൂടെ അതല്ലെങ്കിൽ വായിലൂടെ താഴേക്ക് ഇറങ്ങി വരാം ഇതിനാണ് ആവി പിടിക്കേണ്ടത് ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തുക പലപ്പോഴും മൂക്കടപ്പെല്ലാം നന്നായി വെള്ളം കുടിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും മൂക്ക് ശക്തിയായി ചീറ്റരുത് അതായത് നമുക്ക് സൈനസൈറ്റിസ് വരുമ്പോൾ പലർക്കും മൂക്കടഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാവും പലരും ശക്തിയായി താഴേക്ക് ചീറ്റുന്നതും കാണാം അതായത് ഇങ്ങനെയുള്ളവർക്ക് മൂക്ക് ചീറ്റുമ്പോൾ കുറച്ച് കപം താഴേക്ക് ഇറങ്ങി വന്നാൽ അവർക്കൊരു ആശ്വാസം ലഭിക്കും ഇങ്ങനെ ചീറ്റുമ്പോൾ സൈനസൈറ്റിസ് കൂടുകയാണ് ചെയ്യുന്നത് പലപ്പോഴും സൈനസൈറ്റിസ് ഉള്ളവർക്ക് മൈഗ്രെയിൻ പോലെ ശക്തിയായ തലവേദന വരാം എന്നാൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ടി വി മൊബൈൽ എന്നിവ ഉപയോഗിക്കാതിരിക്കുക ഇത് സൈനസൈറ്റിസിനെ കൂട്ടാനേ ഉപകരിക്കൂ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സൈനസൈറ്റിസിനെ കുറിച്ച് പ്രധാനമായും നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഇനി വേനൽക്കാലം വരികയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് താങ്ക്